ഇനി റാങ്ക് അല്ലെന്ന് പറഞ്ഞ തുപ്പ് ഞാൻ. ഇത് മറ്റവളല്ലേ പ്രതികാരം ചെയ്യാൻ വന്ന മുളച്ച റിവഞ്ച് ആണോ? റിവഞ്ച് വാടി നീ വാ. ഏയ് പെട്ടെന്ന് തോന്നിട്ടാ മുമ്പിൽ മൊത്തം ആൾക്കാരാ. തേങ്ങ ആരോ വരുന്നു. ഡേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് വെച്ചിട്ട് കാണാൻ വേണ്ടി പോകും. നമ്മളറിയുന്ന ഫോറസ്റ്റിന്റെ അവിടെയായിരുന്നു നമുക്ക് വേണ്ടി പഞ്ഞു കിട്ടാൻ വേണ്ടി രണ്ടുപേരും നമ്മുടെ ഓടി ചാടി വരുന്നുണ്ടായിരുന്നു. എന്നാലും കേസ് നമുക്ക് നൈസായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ചാത്തം കണ്ടായിരുന്നു. ആ ഒരു ഗുണ്ട് ഫസ്റ്റ് വന്നവൻ അടിച്ച് അവിടെ നോക്കാക്കിട്ടുണ്ട്. എനിക്കറിയാം ഇവന് കൂടെ ഒരുത്തിനുണ്ടെന്ന്. ഓക്കെ, എന്നാലും മറ്റവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മളൊന്നും ഒരു മണ്ടത്തരം കാണിക്കലേക്ക് താഴെ ഇറങ്ങിയ സമയത്ത് ഇവനെ പൊക്കിയിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് നമ്മൾ അടിക്കാനുള്ള പ്ലാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കേസ് ഓക്കെ, നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഇവനെ കൊല്ലാൻ നിൽക്കുന്നതിന്റെ മെയിൻ കാര്യം പറയുന്നത് ഇവനെ രക്ഷിക്കാനോ എന്ന് വിചാരിച്ച് മറ്റവൻ കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്റെ വലിയ ഗണ്ണും കറിയില്ല എന്നായിരിക്കും അവന്റെ വിചാരം. പക്ഷേ ഗൈസ് അന്നാലും ഓക്കെ, അവനൊരു ഗണ്ണൊക്കെ എടുത്തിന് ശേഷം മാത്രം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. കാരണം ഈ ലൂട്ട് മൊത്തം അവനുള്ളതാണ്. കാരണം ഈ നമ്മുടെ ഈ വീടിന്റെ താഴെയുള്ള ഫുൾ ലൂട്ടും അവൻ്റെയിലാണ്. സോ അവൻ കയറി വന്നിട്ടുണ്ട്. കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റില്ല. അവൻ നമ്മുടെ രക്ഷി നോക്കുമ്പോഴത്തേക്ക് ഒന്ന് നോക്കില്ല, ഞെക്കി പിടിച്ച് പറഞ്ഞാൽ അവരെ കംപ്ലീറ്റ് ആക്കി. എന്റെ മോനെ, ഓക്കെ, നമ്മുടെ ഒരു മിനിയൂസി ആയിരുന്നു. നീ ഒക്കെ അവിടെ കിടക്കണം എന്ന് നൈസ് ഉണ്ടല്ലോ. രണ്ടരയും അടിച്ച് അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ എന്നാലും നമുക്ക് ഇവിടുന്ന് ലൂട്ട് അങ്ങോട്ടോ. യുവമാരുടെ എന്റെ കയ്യിലായിരിക്കും മിക്കവാറും ഈ ഒരു വീടിനകത്തുള്ള, ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തുള്ള മിക്കവാറും ലൂട്ട് യുവമാരുടെ കയ്യിലായിരിക്കും ഉറപ്പാണ്. ഓക്കെ, എന്നാലും അത്യാവശ്യം ലൂട്ടും കല്ലൊക്കെ കുത്തി പറക്കി വാരി എടുത്തതിന് ശേഷം നമ്മൾ അവിടെ പോകുന്നുണ്ട്. ഓക്കെ, അവിടെ പോയ ശേഷം ഞാൻ ലോങ്ങിൽ സാധനം ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ലെവൽ 1 വെസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇരുന്നത്. സോ നൈസാണ്. എന്താണ് അവിടെ ഇരുന്ന് ആ ഒരു ടൂൾ കിറ്റ് വസ്ത്രം യൂസ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, ആ ടൂൾ കിറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലെവൽ 2 ആ ഒരു വെസ്റ്റ് ആവും. സോപ്പിന്റെ പവർ ആയിരിക്കും. ഇവൻ വന്നാൽ അടിച്ച് തൂത്തു തരാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടി ആയിരിക്കും. അതിനുശേഷം ഈ ഒരു പെട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് നൈസാണ്. എന്താണ് അന്ന് റീഫ്രഷ് ചെയ്യാൻ സമയം നോക്കുമ്പോഴത്തേക്ക് ലെവൽ 3 ആ. അപ്പോൾ കേസ് എന്തായാലും പറ്റേണ്ടതൊക്കെ പറ്റി. എന്തായാലും കേസ് ഇത് അത് ആൾക്കാർ അറിയേണ്ടതെന്ന് നൈസ് ആണെന്നാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയും സന്തോഷമൊക്കെ. അതുപോലെ കേസ് നമ്മുടെ ഈ ഒരു കണ്ടന്റ് കല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. അത്രയും സന്തോഷമായിരിക്കും. വേറെ ലെവലായിരിക്കും ഡെയിലി നമ്മൾ വീഡിയോ ഇടാനുള്ളൊരു ഒരു പ്രചോദനവും കൂടി ആയിരിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും GTA ഫോണിൽ കളിക്കാൻ താല്പര്യമുണ്ട്, അതായത് സാമ്പ് സെർവറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാമ്പ് സെർവറിന്റെ ലിങ്ക് കാണാൻ പറ്റും. ആ സാമ്പ് ആർപി സെർവറിന്റെ പേര് കുറുക്കം മൂല ആർപി എന്നാണ്. ജസ്റ്റ് ജോയിൻ ചെയ്യുക, കളിക്കാം. ഞാനൊക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. നമ്മുടെ സെക്കൻഡ് ചാനലിനകത്ത് റെഗുലർ സ്ട്രീമുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ കളിക്കാൻ താല്പര്യം. ജസ്റ്റ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, എന്തായാലും അവിടെ നിന്ന് ആ ഒരു എനിമിനെ തപ്പി നൈസായിട്ട് നമ്മൾ വന്നിരിക്കുന്ന ആ ഒരു മിൽട്ടിയുടെ സൈഡിലേക്കാണ്. ഇവിടെ മിക്കൊരു ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, മാപ്പിനകത്ത് രണ്ട് വെടിയൊക്കെ വെക്കുന്ന കാണാൻ വേണ്ടി വരും. ഒന്നല്ലേ ഒരുത്തരാണെന്ന് തോന്നുന്നു കയറി ചെന്ന് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ സമയത്ത് യുവമ്പ് ഇരിപ്പുണ്ട്. അവൻ കാട്ടീരടി പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ നേരെ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ വേറെ ആരും വെടി വെച്ചുകൊണ്ടിരിക്കുന്നു. ഡേയ്, നിന്റെ പ്രശ്നം എന്ത്? ഐശ്വരി അപ്പോൾ കേസ് എന്തായാലും ഫ്രീ ആയിട്ട് ഒരു കിലിട്ടുണ്ടായിരുന്നു. അവൻ ആകാശ ആരെയോ വെടി വെച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും കേസ് ഇവിടെ ഈ ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം പറഞ്ഞുതരാം, ഇവൻ ആരെയോ വെടി വെച്ചോണ്ടിരിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, എന്തായാലും പെട്ടെന്ന് അവനെ കംപ്ലീറ്റ് ആക്കിയേക്കാം. ഇല്ലെങ്കിൽ ആ വെടി വെച്ചോണ്ടിരുന്നവനല്ലേ അവൻ നൈസ് ഇവനെ കംപ്ലീറ്റ് എടുത്ത് ആ ഒരു കില്ലെടുത്ത് ഞാൻ കില്ലെടുത്തേ ഞാൻ കില്ലെടുത്തേ എന്ന് പറഞ്ഞ് കാറിൽ കോളാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ എന്തായാലും കേസ് അതിന് മുമ്പ് ഉണ്ടല്ലോ നൈസർ എന്താണ് നമ്മൾ ബ്ലൂ ആളൊക്കെ ഇട്ട് അവിടുന്ന് മെഡിക്കലേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത് ചെറുതായിട്ടുണ്ടായിരുന്നു. മേളാണെന്ന് എനിക്ക് മനസ്സിലായി. അവനെ പിടിച്ച് കയ്യും കാലും വെട്ടി നിലത്തിട്ട് ഇഴച്ച് വാരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഓക്കെ, എന്തായാലും ഇവരോട് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഗ്ലൂ ആൾ കിടപ്പുണ്ട്. എന്റെ പൊന്നുള്ള ഗ്ലൂ ആളുടെ മഴ. ഓക്കെ, ഏതായാലും അവനിരുന്ന് നമുക്ക് ഉണ്ടല്ലോ ആ ഒരു ഡ്രാഗണോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രാഗണോ എന്ന് പണ്ടത്തെ പേരാണ്. ഇപ്പത്തെ പേരെന്താണ്? വേറെന്തോ ഒരു പേരാണ്. ഇപ്പത്തെ വേറെന്തോ പേര് പറയായിരുന്നു. സോ എന്നാലും ഗൈസ് അതറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഏതായാലും യു എം ബി കിട്ടിട്ടുണ്ട്. ഫുൾ ആൻഡ് ഫുൾ സെറ്റ് ബെസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേ ഗ്ലാസ് വെസ്റ്റിന് കാലം ചെറിയ വിഷമമുണ്ട്. എന്നാലും ഗൈസ് അതവരിയിരിക്കട്ടെ. അങ്ങോട്ട് റഷ് ചെയ്ത് കയറി അവനെ കംപ്ലീറ്റ് ആക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് നോക്കിയിട്ട് മാത്രമേ അവനെ കയറി അടിക്കാൻ നോക്കുന്നുള്ളൂ. കാരണം അവൻ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കയറുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും നേരെ സ്റ്റെപ്പിന് മേലെ കയറുന്നപ്പോഴത്തേക്കും അവനെ ഇവിടെ കണ്ടില്ല. അവൻ ഇവിടുന്ന് കണ്ടായിരുന്നു തന്നെ അടിച്ചു. ഓക്കെ, എന്തായാലും ഇവിടുന്ന് അധികം ദൂരം പോകാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ഓക്കെ, എന്തായാലും അവൻ അടുത്ത് റഷ് ചെയ്തിട്ട് ഉള്ള MP4 വെച്ച് കിടക്കുമ്പോൾ ഹെഡ് അടിച്ച് അവനെ കൊല്ലണം. ചെറിയൊരു ആഗ്രഹം. സോ ഒന്നും നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോലെ തന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനെ അടിച്ച് തൂത്ത് വാരിട്ട് തന്നെ എന്നത്തെ കാര്യം വന്നിട്ട് നൈസായിട്ട് ഇവിടുത്തെ സ്റ്റെപ്പ് ചാടി കയറാം. ഈ നമ്മുടെ ഒരു ആ ഒരു ടയർ ചവിട്ടി കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് അങ്ങനെ കയറിയുണ്ടല്ലോ അവൻ്റെ വായിലേക്കായിരിക്കും കയറി ചെല്ലുന്നത്. നോക്കുമ്പോഴത്തേക്ക് മേളിലാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു സ്റ്റെപ്പിന് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അവൻ കാത്തിരിപ്പുണ്ട്. മക്കളെ നില്ല്, നിനക്കിട്ടുള്ള പണിയായിട്ട് ഞാൻ ഇതാ വരുന്നു, നീ അവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നാലും ഗ്രനേഡ് എറിയണമെന്നായിരുന്നു വിചാരം. പക്ഷേ ഗ്രനേഡ് എറിഞ്ഞില്ല. അതിന് വേണ്ട ഒരു ഫ്ലാഷ് ബാങ്ക് എറിഞ്ഞ് കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി. അവനെപ്പോഴത്തേക്ക് ദാണ്ട് അവിടുന്നല്ലോ കുറച്ച് കണ്ടു. കുറച്ച് ഡാമേജ് കൊടുത്തു. അവൻ പെട്ടെന്ന് ഗ്ലൂ ആൾ ഇട്ടു. ഒന്നും നോക്കുന്നില്ല. ഗ്ലൂ ആൾ സ്കെലട്ടർ പൊട്ടിച്ചു. പിന്നെ ഒരു ഗ്ലൂ ആൾ ഇട്ടു. നൈസിന് കയറാൻ പറ്റുന്ന ഒരു ഗ്ലൂ ആണ്. ഒന്നുമില്ല, പറന്ന് ചാടി കയറി അടിച്ച് അവളെ ഏതാ. ഓക്കെ, അവൾ പിന്നെ ഇല്ല നൈസറിനെന്താണ് തലയ്ക്ക് നോക്കി അടിച്ച് അവളുടെ കംപ്ലീറ്റ് ആക്കി മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിന്നോട് ഡിഡി
നിന്നോട് ഞാൻ പറഞ്ഞുതരാം, നിന്നെ തേടി പിടിച്ചടിക്കുന്നു. പിന്നല കേസ് ഒക്കെ അടിച്ച് അണ്ണായി കൊടുത്തിട്ടുണ്ട്. പിന്നല വേറെ കേസ് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതായത് ടീമേറ്റ് ഇങ്ങനെ കയറുന്നു, നമ്മളെ അടിച്ച് അണ്ണാക്കി തീർന്നു. പക്ഷേ കേസ് ഒന്നും നോക്കുന്നില്ല, അവന്റെ ടീമേറ്റ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും കേസ് നമ്മുടെ ടീമിൽ ചിലപ്പോൾ ഫ്ലാങ്ക് ചെയ്ത് പുറകെ കൂടെ ചുറ്റിക്കറങ്ങി വരാനുള്ള ചാൻസ് കാണാൻ വേണ്ടി ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ ചെയ്ത കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തൂടെ ഇറങ്ങി നൈസായിട്ടുണ്ടല്ലോ, ഇപ്പുറത്തൂടെ കയറി ആ ഒരു ടയറിന് മണ്ടയ്ക്ക് കയറിയിട്ട് കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട്. അതായത് അവന്റെ ടീമേറ്റ് അല്ലെങ്കിൽ വരുന്നുണ്ടോ, എവിടെ ഒളിച്ച് നിൽക്കുവാണോ, നമ്മൾ പുറത്തിറങ്ങും പുറകെ നിൽക്കുള്ള പരിപാടിയാണോ, മൊത്തം നോക്കിയിട്ട് മാത്രമേ നമ്മളിത് പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ പുറകെ നിന്ന് ഒരു വൺ ടാപ്പ് ഇല്ല കുത്ത് പിടിച്ച് നമ്മളെ കംപ്ലീറ്റ് ആക്കണം. ഭയങ്കര വിഷമമായി പോകും. അങ്ങനെ ഒരുപാട് ഞാൻ എത്തുന്നുണ്ട്. അങ്ങനെ കുറെ വീഡിയോസ് മിസ് ആയിട്ടുണ്ട്. സോ അതായത് ഈ ഒരു മാച്ച് അങ്ങനെ വരാൻ പാടില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉണ്ടല്ലോ, ഞാൻ അതൊക്കെ നോക്കിയിട്ട് മാത്രമേ മുമ്പോട്ട് പോകുന്നുള്ളൂ. കഴിഞ്ഞിട്ട് ഇവിടുന്നൊക്കെ പട്ടിയെ പോലെ ചത്ത് വീണാണ്. ഓക്കെ, അതുകൊണ്ട് ഓരോ സമയത്ത് ഓരോ മാച്ചിലും നമ്മളങ്ങനെ ചത്തേ നോക്കിയാൽ മതി. ആ ഒരു സമയത്ത് നമുക്ക് നൈസായിട്ട് അല്ല, അടുത്തൊരു മാച്ചിനകത്ത് അത് ഫുൾഫിൽ ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് കളിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് കിടക്കുമ്പോൾ ഒത്തിരി വൺ ടൈം അടിച്ചിട്ട് ഒരുത്തരവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ടീമിനാണ് റൈറ്റ് സൈഡിലേക്ക് നൈസായിട്ട് ഒന്ന് കയറിയിട്ട് അപ്പോഴത്തെ ചുറ്റിക്കറങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കേസ് അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഒന്നാമത് സോണും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു സോണിനകത്ത് എന്തായാലും നിൽക്കുന്നില്ല എനിക്ക് ഉറപ്പായിരുന്നു. അവൻ നമ്മളെ കണ്ടായിരുന്നു, യു എം പേജ് പെട്ടെന്ന് അടിച്ച് അവനെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നല്ല കേസ്, ഓക്കെ, അവന്മാരുടെ സത്യം പറഞ്ഞു അവർ വിചാരിച്ചോണ്ട് എൻ്റെ മോനെ. ഓക്കെ, അവന് വേണ്ടി നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന വിചാരിച്ച് കാണത്തില്ല. അവൻ നൈസായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ സോളോ ബസ് സ്കോഡ് ആയതുകൊണ്ട് അവന്മാരുടെ സ്കൂളിലെ ഇനി ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവന്മാരും കൂടെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, മിക്കവാറും നാല് പേരായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ മിൽട്ടി ആക്കിയാണെങ്കിൽ നാല് പേരുടെ ഫുൾ 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 ആയിട്ട് ആൾക്കാർ ഇറങ്ങുന്നതായിരുന്നു. എന്തായാലും ആ മറ്റവനൊക്കെ ചത്തില്ല, അവന്മാർക്ക് യുവമാർ സ്കൂൾ ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും ആരോ അടുത്തുനിന്ന് പൊക്കിയോ എനിക്ക് ചെറിയ ഫീൽ ഉണ്ടായിരുന്നു. ആരും ഓടുത്ത ചെറിയൊരു സൗണ്ട് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും കേസ് വീശ് നോക്കാം അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വീശ് നോക്കി. പക്ഷേ കേസ് ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ലൂട്ടൊക്കെ സെറ്റാണ്. ഓക്കെ, നമ്മൾ ആദ്യം കിലെടുത്ത് ആ ഒരു ലൂട്ടും കലക്കി എടുത്ത ശേഷം നമുക്ക് അല്ലെങ്കിൽ ബാക്ക് ഓൾറെഡി ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ആ ഒരു മിൽട്ടിയൊക്കെ നമ്മൾ ലൂട്ടിൻ്റെ കാര്യമില്ല. ഇവിടെ ലൂട്ട് ഒരു തന്നെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ലൂട്ട് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, എന്തായാലും കേസ് ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ടും ഇതൊരു ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒക്കെ ഒന്ന് ലൈക്ക് ആണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, ഏതായാലും മിൽട്ടിയൊക്കെ അതിന് ആൾക്കാർ കാണും. കാരണം ഇനി ഒരുപാട് ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നോക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണുമ്പോൾ അത് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു, എടുത്തിട്ട് അടിച്ചു. പക്ഷേ അവളെ എവിടെയോ കണ്ട് നല്ലൊരു പരിചയം. ഓക്കെ, ഈ ഒരു സെയിം ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു. കാരണം തല കുറച്ച് ഫേമസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ് ആ ഒരു തല. ഈ പെണ്ണുമ്പോൾ ഇട്ടിരിക്കുന്ന തല ഏതാണെന്ന് ഒന്ന് കമന്റ്. ഓക്കെ, ഇത് അവളല്ലേ ഡി, നീ മറ്റേ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്ന റിവഞ്ച് റിവഞ്ച് എന്റെ പൊന്നളിയ സീൻ. ഓക്കെ ഗൈസ്, ആ ഒരു സെയിം സ്ഥലത്ത് തന്നെ ഇറങ്ങി നമ്മളോട് ഉണ്ടാകുന്നു വന്നിറങ്ങി മാസ് കാണിക്കാൻ വേണ്ടി നോക്കി. ഓക്കെ, നീ നിന്ന് റിവഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്ന, റിവഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്ന, നീ അവിടെ കേടാ പിന്നല്ല, അതേ ഇതേപോലെ കിടക്കുന്ന റിവഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്ന പിന്നല്ല. ഓക്കെ, എന്താ കേസ് റിവഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്ന പെണ്ണുമ്പളെ നൈസിട്ടുണ്ട്, അടിച്ച് അവിടെ കിട്ടുണ്ടായിരുന്നു. കേസ് ഏറ്റവും വലിയ മണ്ടത്തരം പറഞ്ഞ, അതായത് അവളെയും കൊന്ന് അവളെ ലൂട്ട് എടുത്തിരിക്കുന്ന എന്റെ മുമ്പിലേക്ക് ഒരു ലൂട്ടും ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ പറന്നിറങ്ങുന്ന അവളെ ഞാൻ എന്താണ് സത്യം പറഞ്ഞാൽ പറയേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു, നൈസിട്ടുണ്ടാണ് ഓടി വരുന്നുണ്ടായിരുന്നു. അവളെ ഏടബിളി വെച്ച്, ഐ മീൻ ഏടബിളി അല്ല, ആ ഡ്രാഗണ വെച്ച് അടിച്ച് കംപ്ലീറ്റ് ആക്കി മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ 8 കിൽ സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കേസ് ഈ ഒരു മാച്ചിൽ നമ്മൾ ടോട്ടലി എത്ര കിൽ എടുക്കുന്നു, ജസ്റ്റ് ആർക്കെങ്കിലും ഐ മീൻ ഈ ഒരു റേഞ്ചിലാണ് കളിക്കുന്നതെങ്കിൽ എത്ര കിൽ എടുക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്തായാലും കേസ് നമ്മൾ ഓൾറെഡി ഇവിടെ ആ ഒരു മിൽട്ടിക്കകത്ത് പെട്ട് കിടക്കുവാണ്. ഓക്കെ, മുമ്പിലേക്ക് നോക്കുവാണെങ്കിൽ ഓപ്പൺ ഏരിയയാണ്, മൊത്തം ആൾക്കാരും കാണുന്നുണ്ട്. ആ ഒരു ഡ്രോപ്പിനടുത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നു, എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. എന്തായാലും കേസ് ഒന്ന് നോക്കിയ ശേഷം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഓക്കെ, അവന്മാരൊക്കെ എപ്പോഴും കയറുന്ന ചാൻസ് വളരെ കൂടുതലാണ്. ഒന്ന് മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് പാറയുടെ പകലൊക്കെ എനിമി നിൽക്കുന്നുണ്ട്, ആ ഒരു മരത്തിന് പകലൊക്കെ ഇനി എനിമി കാണുന്നുണ്ട്. സോ നൈസ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. എവിടുന്ന ആൾക്കാർ ഐ മീൻ ഏതെങ്കിലും ആൾക്കാർ നൈസായിട്ട് തമ്മിലടിച്ച് ചാവുകയാണെങ്കിൽ സൈഡിൽ കൂടെ കയറി നൈസായിട്ട് എന്താണ് ആ ഒരു കില്ല് എടുക്കാം, എനിക്ക് കുറച്ച് ഡാമേജ് ആയിട്ട് നിൽക്കുന്ന അവനെ ഒന്ന് കംപ്ലീറ്റ് ആക്കാം എന്നൊരു ഒരു മോഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കേസ് എന്ത് ചെയ്യാനാണ്, ഓക്കെ, അവന്മാർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. സോ നൈസായിട്ട് ഗ്ലൂവാൾ കൈ പിടിച്ച് ഓപ്പൺ ഏരിയ കൂടെ പോവാണ്. എപ്പോഴാണെങ്കിൽ എന്തോ നടക്കാം എൻ്റെ പൊന്നാളി. ഓക്കെ, ഈ ഒരു ഓപ്പൺ ചെയ്യുന്നൊക്കെ ഏരിയ എന്നൊക്കെ തലക്ക് ടപ്പ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ഒന്നും വിറയ്ക്കാൻ പോലുള്ള സമയം ഉണ്ടായിരിക്കത്തില്ല. മിക്കവാറും അങ്ങനെ ചാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും കേസ് ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലൊരു കാര്യം ചോദിച്ചു നോക്കാം. അതല്ല കേസ് നിങ്ങൾക്ക് ഈ ഫ്രീ ഫയറിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വെപ്പൺ അല്ലെങ്കിൽ ഗൺ ഏതാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്താ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണാ നിങ്ങൾക്ക് അറിയായിരിക്കും. ഐ മീൻ വുഡ് പക്കറി, എസ് കെ എസ് ഡ്രാഗണോവ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മുടെ എ സി ഐ ടി, ഐ മീൻ എ ബി സി ഡി ഞാൻ പറഞ്ഞ എൻ്റെ എ സി ഐ ടി നൈസർ എന്നാണ്, അതും വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഏതായാലും ഓടുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വിന്നി മെഷീൻ അതിന് പൊക്കാൻ വേണ്ടി ഒരു നിപ്പുണ്ടായിരുന്നു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി ഒരു മാസ്ബർഗ് ഇമോട്ട്, ഏതാ സാധനം. ഓക്കെ, അവൻ്റെ കിളിക്കൂട് മാറി, കാരണം സോൺ അടുത്തടുത്തടുത്ത് വരുന്നുണ്ട്. ആ ഒരു സോൺ അടുക്ക് നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്താൽ ശരിയാകത്തില്ല. പെട്ടെന്ന് മുമ്പോട്ട് കയറിയാൽ മാത്രം നമുക്ക് ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്ത് ബൂയ് അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മാക്സ് ഞാൻ ബൂയക്ക് വേണ്ടി മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കേസ് ഇനി ഒരു റിവൈവിംഗ് ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി മറ്റേ ആ റിവൈവിംഗ് പോയിന്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊക്കണ സാധനമാണെങ്കിൽ എൻ്റെ അടുത്താണ് നിൽക്കുന്നത്, എന്നെ കടന്ന് മാത്രമേ ആർക്കെങ്കിലും പൊക്കാനുണ്ടെങ്കിൽ പൊക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇൻ കേസ് ആ ഒരു പേര് നമുക്കൊരു കില്ലിട്ടാൻ ഞാൻ വളരെ കൂടാണ്. ഓക്കെ, താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരുത്തനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ട് പേരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു എയിം പോയതുകൊണ്ട് ആ ഒരു എയിം വേറെ എനിമയുടെ മേട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ താഴെ നോക്കെ കിടക്കുമ്പോൾ അടി എനിക്കിപ്പോൾ കിട്ടുക. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് ഐ മീൻ ഈ ഒരു അടിയിൽ ഇത് കഴിഞ്ഞ ശേഷം ഒരു കിടക്കുമ്പോൾ അടി ആ ഒരു എന്താണ് ആ ഒരു ഫെൻസ് ഇല്ലേ, ആ ഒരു മതിലിന് പറയുന്ന ഒരു കിടക്കും
കിട്ടുമ്പോൾ അത്ര അടി കിട്ടും ആ ഒരു അടിക്കകത്ത് 1SP ഗേസ് ഞാൻ 1SP ആവുന്ന ഒരു സീൻ കാണണം സത്യം പറയാലോ ഞാൻ ചത്തു ഞാൻ ഫോൺ അങ്ങ് താഴെ വെച്ചൊരു നിമിഷമായിരുന്നു നിങ്ങൾക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റും ഓക്കെ എന്തായാലും ഇപ്പോൾ ആ ഒരു ഗ്ലൂ വാൾ ഇവിടെ കിടപ്പുണ്ട് ആ ഒരു ഗ്ലൂ വാൾ അത് നേരെ ഇവിടെ കിടന്ന് എനിക്ക് പണിയാൻ എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഇവിടെ ഉള്ള കാര്യം മിക്കൊരു ആൾക്കാർ അറിയുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഗേസ് കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് മിക്കൊരു ഗേസ് അവനെ കിട്ടി അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും കിണ്ണൻ ഡാമേജ് എൻ്റെ മോനെ ഓക്കെ പകുതി എസ് പി ആയിട്ടുള്ളൂ സോ നൈസറ്റ് എന്താണ് ആ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് നൈസറ്റ് എന്താണ് അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ 1SP ആവുന്ന ഒരു സീൻ ഉണ്ട് ഓക്കെ അത് വേറെ ലെവലാണ് അതേപോലെ ഗേസ് നൈസർ അടിക്കാൻ വേണ്ടി നോക്കി കുറച്ച് ഡാമേജ് കൊടുത്തു അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മാറി 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 നോക്കുന്നുണ്ട് ഒന്നാമത് സോണിൻ്റെ അടുത്ത സോൺ നമ്മൾ എവിടെയെന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് നടുക്കേക്കാണ് പക്ഷേ ഗേസ് നമ്മളൊന്നും കഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ കുഴപ്പമില്ല ഗേസ് കഷ്ടപ്പെട്ടാൽ എന്തൊക്കെ നമുക്ക് സോണിലേക്ക് കയറാം കിടക്കുമ്പോൾ തന്നെ ചുറ്റി എൻ്റെ പൊന്നളിയ എത്ര SP നോക്ക് എന്തായാലും ആ ഒരു ദുരന്തം പിടിച്ചിട്ട് സാധാരണ മെഡിക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റേ സൂപ്പർ മെഡിക്കറ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് SP ഒരെണ്ണം അടിക്കുമ്പോൾ തന്നെ ഫുൾ ആവുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗേസ് നിങ്ങൾക്ക് നോർമൽ ഐ മീൻ ഏതാണ് ഇഷ്ടം മെഡിക്കറ്റ് ആണോ സൂപ്പർ മെഡിക്കറ്റ് ആണോ ഇൻഹേലർ ആണോ ഏതാ ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തായാലും ഗേസ് അത് പവർ ആയിരുന്നു ഈ ഒരു മാസേജ് ഞാൻ ബോൺഫയർ എടുത്ത് വെച്ചിട്ടാണ് തോന്നുന്നത് ഞാൻ ശരിക്കും തന്നെ ഈ ഒരു സമയത്ത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഫൈറ്റ് എടുക്കുന്ന സമയത്ത് അതിട്ട് മാത്രം ഞാൻ ഫൈറ്റ് എടുക്കുന്നുള്ളൂ ക്ലോസ് റേഞ്ച് ഫൈറ്റ് അതായത് നമുക്ക് വെച്ച് ലൈഫ് കൂടിക്കൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് മാത്രം ഓക്കെ എന്നാലും പാറയുടെ മണ്ട കീറിട്ട് നമുക്ക് അടിക്കണോ വേണ്ടി ഞാൻ ആലോചിക്കുന്നുണ്ട് മൂന്നേ മൂന്ന് ആൾക്കാർ മാത്രം ബാക്കിയുണ്ട് നമ്മൾ 10 കിലോ ഗേസ് ഓക്കെ 10 കിലോ എടുത്തിട്ടുണ്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കി പക്ഷേ പറ്റില്ല സ്കൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ അടിക്കാൻ വേണ്ടി നോക്കി ഡാമേജ് കൊടുത്ത് പക്ഷേ പറ്റില്ല പിന്നെ അവൻ ഗ്ലൂ ആൾട്ടു എൻ്റെ പൊന്നളിയ സീൻ ഓക്കെ ഒരുത്തൻ്റെ ഗ്ലൂ ആളിൻ്റെ കളർ ഉണ്ട് ഒരുത്തൻ അടുത്ത് വന്നു എൻ്റെ അമ്മച്ചി അടുത്ത് വന്നു ഇവളൊക്കെ ആരും അടുത്തേക്ക് വിളിച്ച് വരുത്തൊക്കെ സ്കൈൽ ടോപ്പ് അടിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു മോളെ ജസ്റ്റ് മിസ് ഗൈസ് എന്ത് തേങ്ങയത് ഛേ നോക്കിയില്ല കണ്ടുമില്ല എന്നാലും ഗേസ് നല്ലൊരു കിടുക്കം പോയിട്ട് വീടുകയാണ് സോദരിക്കും ഭയം ഓക്കെ നല്ലൊരു കിടുക്കം പോയി ആയിട്ട് കാണാം ഓക്കെ നാളെ ഉറപ്പായിട്ട് പോയി അടിക്കും ഉറപ്പ് പിന്നല്ല